ഭാഗം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കൈ തട്ടിയിട്ട് സ്റ്റോപ്പായി പോയതാണ്. അതായത് നമ്മൾ പറഞ്ഞു ഈ ഒരു മെംബ്രെയിന് എന്താ പറയുക ഫ്ലൂയിഡിറ്റിയും ഇലാസ്റ്റിസിറ്റിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. കൊടുക്കുന്നുണ്ട് മെംബ്രെയിന് ഈയൊരു എന്താ പറയുക ലിപ്പിഡ് ബൈലെയർ എന്ന് പറഞ്ഞു. ഈ ഫ്ലൂയിഡിറ്റി ഉണ്ടെങ്കിലുള്ള മെച്ചം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൂയിഡിറ്റി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലിൽ നടക്കുന്ന നമ്മുടെ സെല്ലിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചില ധർമ്മങ്ങൾ, അതായത് സെല്ലിൻ്റെ ഗ്രോത്ത്, അതേപോലെ സെല്ല് വളരൂലേ, വളരെ മീൻസ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് കുറച്ച് ഡിവൈഡ് ചെയ്താണ് ഗ്രോത്ത് നടക്കുന്നത്. ഗ്രോത്ത് ആൻഡ് ഡിഫറൻഷ്യേഷൻ നമുക്കറിയാം. പിന്നെ അതേപോലെ ഇൻ്റർസെല്ലുലാർ ജംഗ്ഷൻസ് ഫോമേറ്റ്, ഇൻ്റർസെല്ലുലാർ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സെല്ലുകളിടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയാറ്, ഇൻ്റർസെല്ലുലാർ ജംഗ്ഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഫോർമേഷൻ. അതേപോലെ സെക്രീഷൻ, ഒരു സെല്ലിന് സെക്രീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ എൻഡോസൈറ്റോസിസ്, എൻഡോസൈറ്റോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മുടെ ശരീരത്തിന് ദോഷമാകുന്ന എന്തെങ്കിലും ഒരു കെമിക്കൽസോ അല്ലെങ്കിൽ എന്താണെങ്കിലും വരാം, ഒരു അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് അതിനെ വിഴുങ്ങുന്ന സെല്ല് വിഴുങ്ങുന്ന ഒരു പ്രോസസ്സാണ് എൻഡോസൈറ്റോസിസ്. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്സ് അതിനൊക്കെ, കാരണം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലൂയിഡ് നേച്ചറാണ്, അതിന് ഒഴുകി നടക്കാൻ പറ്റും. അപ്പോൾ അത് അതിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ സെല്ലിൻ്റെ ഡിവിഷൻ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഒരു സെൽ മെംബ്രെയിനിന് ലിപ്പിഡ് ലെയർ കൊടുക്കുന്ന ഫ്ലൂയിഡിറ്റി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില എന്താ കുറഞ്ഞ അളവിൽ കാർബോഹൈഡ്രേറ്റ്സും സെൽ മെംബ്രെയിനിൽ പ്രസൻ്റ് ആണ്. പിന്നെ ഈ ഒരു മോഡൽ, ഇത് ഈ മോഡൽ പറഞ്ഞ കേട്ടോ, കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട് ഇതിൽ, കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ചെയിനായിട്ട് ഇത് അതിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ മുകളിൽ, കാർബോഹൈഡ്രേറ്റിൻ്റെ ചെയിന്. ഓക്കെ, പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡല് സെൽ മെംബ്രെയിനെ ഒരു ടു ഡയമെൻഷണൽ ലിക്വിഡായിട്ടും എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്, ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കോമ്പൗണ്ട്സ്, പുറത്തുനിന്നുള്ള മെംബ്രെയിൻ കോമ്പൗണ്ട്സ് കോമ്പോണൻസിൻ്റെയൊക്കെ ഡിഫ്യൂഷൻ അതിനുള്ളിലേക്ക് കടക്കുന്നതിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഇതിനെ തന്നെ ഈ ഒരു സെൽ മെംബ്രെയിനെ ഒരു ശരിക്കും ഒരു ടു ഡയമെൻഷണൽ ലിക്വിഡായിട്ടാണ് ഈ ഒരു മോഡൽ പറയുന്നത്, ടു ഡയമെൻഷണൽ ലിക്വിഡ്. ഓക്കെ, ആ ഒരു ലെവലിലാണ് ഈ ഒരു മോഡൽ എന്നാണ് നമ്മുടെ ഈ ഒരു മോഡൽ തന്നെ പറയുന്നത്, സെൽ മെംബ്രെയിൻ അങ്ങനെയാണെന്ന്. പിന്നെ നമ്മൾ ഇതിൽ കാണിച്ചിരുന്ന ആ ഒരു ചിത്രം ഉണ്ടല്ലോ, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്ലാസ്മ മെംബ്രെയിൻ്റെ, ആ ഒരു ചിത്രം ജസ്റ്റ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിട്ട് മനസ്സിലാവുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ചിത്രം വരക്കുകയാണെന്നുണ്ടെങ്കിലും നന്നായിരിക്കും. ഇതാണ്, ഇതിൽ അത്രത്തോളം ക്ലിയർ ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഒരു ക്ലിയർ അല്ല, എന്നാലും കുറച്ചൊക്കെ ഒപ്പിക്കാം, ആ ഒരു ലെവലിലേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, അത് ഇതിൽ ക്ലിയർ അല്ലാന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് വരക്കാനൊക്കെ പറ്റും. എക്സാമിനൊക്കെ വരയ്ക്കാൻ തന്നെ ഏതായാലും നിങ്ങൾ നോട്ടിൽ ഈ ഒരു മെംബ്രെയിൻ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്ലാസ്മ മെംബ്രെയിൻ്റെ വരച്ചോളൂ. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ഇതിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്പോർട്ട്, അതായത് ഡിഫ്യൂഷൻ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതന്നെ ഡിഫ്യൂഷൻ അല്ല, അതായത് സെലക്റ്റീവ്ലി പെർമിയബിളാണ്, ചില മോളിക്യൂൾസിനെ കടത്തിവിടും, ചില മോളിക്യൂൾസിനെ കടത്തിവിടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതന്നെ അതിൽ ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ ഉണ്ട്, അതായത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്, പിന്നെ അതേപോലെ പാസീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്, ഡിഫ്യൂഷൻ ഉണ്ട്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഉണ്ടായിട്ടാണ് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത്. അതൊക്കെ നമുക്കിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ അതൊക്കെയാണ് ഈ ഒരു സെൽ മെംബ്രെയിൻ എന്ത് ചെയ്യുന്നത്, കടത്തിവിടുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിനെ കുറിച്ചിട്ട്.